അങ്കുസ് കിച്ചനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് തരം ചമ്മന്തിയാണ്. ഈ ചമ്മന്തിക്ക് 60 വർഷത്തെ പഴക്കമുണ്ട്. ഞാൻ ചെറുതായിരിക്കുന്ന കാലത്ത് എൻ്റെ മുത്തശ്ശി എനിക്ക് പനി വരുമ്പോൾ തരുന്ന ചമ്മന്തിയും കഞ്ഞിയുമാണത്. കഞ്ഞിയുടെ ഇല്ല, ചമ്മന്തി മാത്രമേ ഉള്ളൂ. ഇത് നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം. ആ ചമ്മന്തിയിലേക്ക് ചമ്മന്തി അരയ്ക്കുന്നതിലേക്ക് വേണ്ട വസ്തുക്കൾ: ഉണങ്ങിയ മുളക്, എരിവിന് എത്ര എരിവ് വേണമെന്നനുസരിച്ച് നമുക്കെടുക്കാം, 3-4 ചുട വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്, കരിവേപ്പില, ആവശ്യത്തിനുള്ള പുളിയും ഉപ്പും. തേങ്ങ നമുക്ക് ചുട്ടെടുക്കാനാവാത്ത കാരണം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വച്ചിട്ടുണ്ട്. അത് നമ്മൾ എണ്ണ കൂടാതെ വറുത്തെടുക്കണം. അത് കാണിച്ചു തരാം. ഇത് മുതിരയാണ്. മുതിര ചമ്മന്തി അരയ്ക്കാൻ പോവാണ്. പിന്നെ 2 അല്ലെങ്കിൽ 3 സ്പൂൺ തേങ്ങ മതി. കുറച്ച് മുതിര, ഉണങ്ങിയ മുളക്, പുളി, ഉപ്പ്. ഇതിലേക്ക് നമുക്ക് എണ്ണയുടെ ആവശ്യമില്ല, കാരണം ഇത് പനിയെല്ലാം വരുമ്പോൾ കഴിക്കുന്ന ചമ്മന്തിയാണല്ലോ. അതുകൊണ്ട് ഇതിൽ എണ്ണയുടെ അംശം ഇല്ല. നമ്മളത് വറുക്കാൻ വേണ്ടി പാൻ അടപ്പത്ത് വെച്ചു. അതിലേക്ക് തേങ്ങ ഇടുകയാണ്. ഇത് ചെറിയ തീയിൽ വറുത്തെടുക്കണം. ഇതിനകത്ത് എണ്ണ വേണ്ട. ഇത് നന്നായിട്ട് ചുമന്ന് വരുന്നത് വരെ വറക്കണം. ഇപ്പൊ നമ്മുടെ തേങ്ങ മൂത്തു. ഇനി നമുക്കിത് വാങ്ങി വെക്കാം. ഇത് കറക്റ്റായി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കി പറയാം. ഞാൻ ഈ വെളുത്തുള്ളി ഇതിലേക്ക് ഇടുകയാണ്. ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടു. ഇത് പച്ചമുളക് അല്ല ഇടേണ്ടത്, കാന്താരിമുളകാണ്. കാന്താരിമുളക് ഇല്ലാത്ത കാരണം പച്ചമുളക് ഇടുകയാണ്. അതുപോലെ തന്നെ ഇതൊന്ന് മെല്ലെ വാടി വരണം. ഇപ്പൊ ഈ വെളുത്തുള്ളിയിലും പച്ചമുളകിലും ഇഞ്ചിയിലും വെള്ളം എല്ലാം വറ്റിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഈ മുളക് ഇതിലേക്ക് ഇത് നന്നായിട്ട് കറുത്തു വരണം. ചുമപ്പും കറുപ്പുമായിട്ടുള്ളൊരു കളർ വരുമ്പോൾ നമുക്കിത് വാങ്ങാം. കരിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇടുകയാണ്. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്, നമുക്ക് വാങ്ങി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ചമ്മന്തിയുടെ വസ്തുക്കളെല്ലാം റെഡിയായി. നമ്മൾ ഈ വറുത്ത തേങ്ങ ഈ ജാറിലേക്ക് ഇടുകയാണ്. മുളക്, ഇഞ്ചി, കരിവേപ്പില അത് ഇടുകയാണ്. പുളി ഇടുകയാണ്, വാളമ്പുളിയാണത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇടുകയാണ്. ഇനി നമുക്കിത് അരച്ചിട്ട് നിങ്ങളെ കാണിക്കാം. ഇപ്പം നമ്മൾ വെള്ളം ഒഴിക്കാതെ ചമ്മന്തിയുടെ പൊടിച്ചെടുത്തു. ഇങ്ങനെ ഇരിക്കും. ഇത് വളരെ ടേസ്റ്റാണ്. വളരെ ദിവസങ്ങൾ വച്ച് ഉപയോഗിക്കാം നമുക്കത്, ഈ ചട്നിപ്പൊടി. ഇത് ഊണിനും ആവും, ദോശയ്ക്ക്, ഇഡ്ലിക്കും എല്ലാം ആവും. പക്ഷെ ഇത് പഥ്യം പാലിക്കുന്ന എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയൊരു ചട്നിപ്പൊടിയാണിത്. ഇന്നത്തെ ഈ കാലസ്ഥിതിക്ക് ഇത് വളരെ ഉപകാരപ്രദമാവും. എല്ലാവർക്കും ഇത് പരീക്ഷിച്ചു നോക്കാം. കഞ്ഞി വേണ്ടെന്ന് തോന്നുന്നവർ പോലും ഈ ചമ്മന്തി കൂട്ടി കഞ്ഞി കുടിക്കും. ഇനി നമുക്ക് മുതിര ചമ്മന്തി റെഡിയാക്കാം. അതിലേക്ക് വേണ്ട മുതിര നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇത് നന്നായിട്ട് അതുപോലെ തന്നെ ചുമന്ന് വറക്കണം. വറുത്തതിന് ശേഷം വെള്ളമൊഴിച്ച് കഴുകി ക്ലീനാക്കി അരയ്ക്കാം. ഇത് ഇതുപോലെ പൊട്ടി വരുമ്പോൾ വാങ്ങാം. ഈ തേങ്ങ അധികം മൂക്കരുത്, കുറച്ച് മൂക്കാൻ പാടുള്ളൂ. ഇത്രയും മതി. ഇതിലേക്ക് നമ്മൾ ഈ മുളക് ഇടുകയാണ്, ഈ കരിവേപ്പില ഇടുകയാണ്.
ഇതുമതി ഇത് ഒരുപാട് മൂത്തിട്ടില്ല എന്റെ പച്ചച്ചോ തോന്നുന്നത് വരെ മാത്രം വറുത്താൽ മതി വാങ്ങിയിട്ടുണ്ട് നമ്മൾ മുതിര ചമ്മന്തിക്കുള്ളത് റെഡിയായി മുതിര വറുത്തതിന് ശേഷം ക്ലീനായിട്ട് രണ്ടു മൂന്ന് വട്ടം കഴുകി നമ്മൾ കൊണ്ടുവന്നു ഇതും അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഇടുകയാണ് പുളിയിട്ടു ആവശ്യത്തിനുള്ള ഉപ്പിട്ടു ഇതിനകത്ത് കുറച്ച് വളരെ കുറച്ച് വെള്ളമൊഴിച്ച് അരക്കണം നമ്മൾ കുറച്ച് വെള്ളമൊഴിക്കുകയാണ് ഇതിലേക്ക് ഇത് അരച്ചിട്ട് വരാം നമ്മൾ ഒഴിച്ച വെള്ളം മതിയായില്ല ഒരു സ്പൂൺ വെള്ളം കൂടി ഒഴിക്കണം ഇപ്പൊ നമ്മുടെ മുതിര ചമ്മന്തി റെഡിയായി ഈ ചമ്മന്തിക്ക് ഒരു പ്രത്യേകത അധികം അരയാൻ പാടില്ല ഇതുപോലെ ഇരിക്കണം ഈ ചമ്മന്തി നമുക്ക് വച്ചിരുന്ന് ഉപയോഗിക്കാം പെട്ടെന്ന് കേടുവാനും ഇല്ലായിരുന്നു ചമ്മന്തിപ്പൊടി മുതിര ചമ്മന്തി ദിവസങ്ങളോളം നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയതാണ്.